ഹലോ മൈ ഡിയർ ചിൽഡ്രൻ വെൽക്കം ടു അവർ ബോട്ടണി ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചത് എന്തൊക്കെയായിരുന്നു ഒന്ന് ഓർത്ത് നോക്കൂ ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ക്ലാസ്സിഫിക്കേഷൻ സിസ്റ്റംസ് അല്ലേ ഏതൊക്കെ ക്ലാസ്സിഫിക്കേഷൻ സിസ്റ്റംസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെങ്കിൽ ഏതൊക്കെ ആരുടെ ക്ലാസ്സിഫിക്കേഷൻസ് ഒക്കെയാണ് പഠിച്ചത് ലിനേയസിൻ്റെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ വിറ്റേയ്ക്കറുടെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കാൾവോയ്സ് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ലിനേസ് ക്ലാസിഫിക്കേഷൻ്റെ ഡ്രോ ബാക്ക്സ് പഠിച്ചു അല്ലേ ഈ അഞ്ച് കിങ്ഡം തമ്മിൽ വിറ്റേക്കറുടെ അഞ്ച് കിങ്ഡം തമ്മിലുള്ളൊരു കമ്പാരിസണും നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓരോരോ കിങ്ഡംസ് എടുത്തിട്ട് നമുക്ക് പഠിക്കണം അതിൽ ആദ്യത്തെ കിങ്ഡം കിങ്ഡം മൊണിറ അപ്പോൾ കിങ്ഡം മൊണീറ കൺസസ് ഓഫ് ബാക്ടീരിയ അപ്പോൾ ഇപ്പോൾ മുണീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊണോസ് സിംഗിൾ സെൽഡ് മുണീറ എന്ന് കേട്ടുകഴിഞ്ഞാൽ തന്നെ ഏകദേശം കിങ്ഡം മൊണീറ ഇൻക്ലൂഡ്സ് ബാക്ടീരിയ എന്നുള്ള ആ ഒരു ഓർമ്മ നിങ്ങളിലേക്ക് എത്തണം അപ്പോൾ കിങ്ഡം മൊണീറ ഇൻക്ലൂഡ്സ് അല്ലെങ്കിൽ കൺസസ് ഓഫ് ബാക്ടീരിയ ഇനി എന്താണ് അവരുടെ പ്രത്യേകത യുണീസെല്ലുലാർ പ്രോക്യാറിയോട്ടിക് ഓർഗാനിസംസ് ഇത് നമുക്കറിയാവുന്നതാണ് അല്ലേ ഇൻക്ലൂഡ്സ് യുണീസെലുലാർ പ്രോ ക്യാരിയോട്ടിക് ഓർഗാനിസംസ് പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് പ്രിമിറ്റീവ് എന്നൊക്കെ അർത്ഥം പറയാം ഈ കാരിയോട്ടിക് എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം ക്യാരിയോൺ എന്നുള്ള വാക്കിൽ നിന്നാണ് ക്യാരിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് അതായത് പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ഉള്ള ടൈപ്പ് ആൾക്കാർ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ന്യൂക്ലിയസ്സിനു ചുറ്റും ഒരു ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ആൾക്കാരെയാണ് ഈ പ്രോക്യാറിയോട്ടിക് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് പറയുന്നത് ഓക്കെ അപ്പോൾ ദേ ആർ വിത്തൗട്ട് ഡെഫിനിറ്റ് ന്യൂക്ലിയസ് കിങ്ഡം മൊനീറ ബാക്ടീരിയ ആണ് ദേ ആർ വിത്തൗട്ട് ഡെഫിനിറ്റ് ന്യൂക്ലിയസ് അത് നമ്മൾ ബ്രിഡ്ജ് കോഴ്സിൻ്റെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താ പ്രോ ക്യാറി അല്ലെങ്കിൽ വിത്തൌട്ട് എ ഡെഫിനിറ്റ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനിയും അറിയാത്തവർ ആ വീഡിയോ നോക്കി കണ്ടുപഠിക്കണം എന്തൊക്കെയാണ് ടേംസ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഓക്കെ നെക്സ്റ്റ് മെമ്മ്രീൻ ബൗണ്ട് ഓർഗനല്ലേസ് ആർ ആബ്സെൻറ്റ് മെമ്മ്രീൻ ബൗണ്ട് ഓർഗനല്ലേസ് ഒന്നും തന്നെ ഏതിനില്ല ബാക്ടീരിയക്കില്ല ക്ലോറോപ്ലാസ്റ്റ് മൈറ്റോകോൺഡ്രിയ ഗോൾഗൈ ബോഡീസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇങ്ങനെ ലൈസോസോംസ് ഇങ്ങനെ വരുന്ന തരത്തിലുള്ള മെംബ്രെയിൻ ബൗണ്ടായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒന്നും തന്നെ ആർക്ക് വരുന്നില്ല ബാക്ടീരിയക്ക് വരുന്നില്ല അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ബാക്ടീരിയ യുണീസെല്ലുലാർ അതിൻ്റെ ക്രൊമസോംസ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം നോട്ട് ബൗണ്ടഡ് ബൈ എ ന്യൂക്ലിയർ മെംബ്രെയിൻ സൈറ്റോപ്ലാസം കണ്ടന്റ് ഉണ്ട് അതിൽ പിന്നീട് എന്തൊക്കെയാണ് വരുന്നത് റൈബോസോംസ് മാത്രമാണ് എന്നുള്ള പ്രോട്ടീൻ ഗ്രാന്യൂൾസ് റൈബോസോംസ് ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് പറഞ്ഞത് ചില ബാക്ടീരിയക്ക് ഫ്ലജ് അല്ല മാതിരി സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നത് അപ്പോൾ വിത്തൗട്ട് ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനല്ലേസ് ആർ ആബ്സെൻ്റ് ഇനി നോക്കൂ ബാക്ടീരിയയുടെ ഹാബിറ്റാറ്റ് ബാക്ടീരിയയെ നമുക്ക് എവിടെയൊക്കെ കാണാം എന്നുള്ളതാണ് എവിടെ നോക്കിയാലും നമ്മൾക്ക് കോസ്മോ ഇൻ നേച്ചർ എന്നാണ് പറയുന്നത് നമ്മളുടെ നേച്ചറിൽ ഭൂമുഖത്തെ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആരെ കാണാം ബാക്ടീരിയയെ കാണാം ഇപ്പം നമ്മൾ മണ്ണിൽ നിന്നൊരു ഹാൻഡ്ഫുൾ ഓഫ് നമ്മളുടെ കൈ നിറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കൊണ്ട് കാണാൻ പറ്റില്ല പക്ഷെ അതിൽ നിറച്ച് എന്തുണ്ടാവാം ബാക്ടീരിയ ഉണ്ടാവാം നമ്മളിപ്പോൾ ഈ പിടിക്കുന്ന പെന്നിൽ അല്ലെങ്കിൽ ഞാൻ ഈ പെന്ന് പിടിച്ചിട്ടുണ്ട് ഈ പെന്ന് പിടിച്ച ഭാഗത്തൊക്കെ ബാക്ടീരിയ ഉണ്ടാവും എൻ്റെ കൈകളിൽ ബാക്ടീരിയ ഉണ്ടാവാം അത് ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കെന്ത് വരും ഡിസീസ് വരും അപ്പോൾ ഉപകാരപ്രദമായിട്ടുള്ള ആൾക്കാരുമുണ്ട് ഹാംഫുള്ളായിട്ടുള്ള ആൾക്കാരുമുണ്ട് നല്ലതാണ് ഓക്കെ അപ്പോൾ ബാക്ടീരിയയുടെ ഹാബിറ്റാറ്റ് അനുസരിച്ച് ദി ക്യാൻ ബി സീൻ ഇൻ ഹോട്ട് സ്പ്രിങ്സ് ഹോട്ട് സ്പ്രിങ്സ് ഭയങ്കര ചൂടുള്ള സൾഫർ അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയും ഹോട്ട് സൾഫർ സ്പ്രിങ്സ് എന്ന് പറയും ാവ അല്ലെങ്കിൽ നല്ല ചൂടുള്ളതാണ് അതിൽ ബാക്ടീരിയകളുണ്ട് ഡെസേർട്സ് മറ്റേ ഭൂമിയിൽ ഡെസേർട്സ് നമുക്ക് ബാക്ടീരിയ കാണാം സ്നോ മഞ്ഞിൽ നമുക്ക് കോൾഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ നമുക്ക് ആരെ കാണാം ബാക്ടീരിയയെ കാണാം ബോട്ടം ഓഫ് ഓഷ്യൻ ബോട്ടം ഓഫ് ഓഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഏറ്റവും അടിത്തട്ട് കടലിൻ്റെയൊക്കെ ഏറ്റവും അടിത്തട്ടിൽ യാതൊരു വിധത്തിലുള്ള ലൈഫ് വരുന്ന രീതിയിലുള്ള ഒരു ഓർഗാനിസവും നമുക്ക് ജീവനുള്ള ടൈപ്പ് ഓർഗാനിസംസിനെ ഒന്നും തന്നെ സാധാരണ കാണാൻ സാധിക്കില്ല അവിടെയും നമുക്ക് ഏതിനെ കാണാം ബാക്ടീരിയയെ കാണാം ഇനി ലിവ് ഇൻസൈഡ് ഓർ ഓൺ ദി ഓർഗാനിസം ഇനി ബാക്ടീരിയയെ നമ്മൾക്ക് കാണാം ദിവ് ഇൻസൈഡ് പാരസൈറ്റ്സ് ആയിട്ടുള്ളവരാണ് അവർ പാരസൈറ്റിന്റെ ടേം നമ്മൾ പഠിച്ചു കഴിഞ്ഞു പാരസൈറ്റ്സ് ആയിട്ടുള്ളവരാണത് ദ ലിവ് ഇൻസൈഡ് ആൻഡ് ഓർഗാനിസം ഇപ്പം നമ്മളുടെ ഉള്ളിലുണ്ടാവും അല്ലേ അവരെ എൻഡോ പാരസൈറ്റ്സ് എന്ന് പറയും അവരെന്താ പറയുന്നത് എൻഡോ പാരസൈറ്റ്സ് ഇപ്പം ഇക്കോളി ബാക്ടീരിയ നമ്മുടെ ഇൻഡസ്റ്റൈനിലുണ്ട് ദ ലീവ് ഇൻസൈറ്റ് ദി ഓർഗാനിസം അല്ലേ എൻഡോ പാരസൈറ്റ്സ് പക്ഷേ ഇക്കോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളൈ നമ്മൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടൈപ്പ് ബാക്ടീരിയാണ് പക്ഷേ ഹാംഫുൾ ആയിട്ടുള്ള ടൈപ്പ് ബാക്ടീരിയകൾ നമ്മളുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പാരസൈറ്റ് ആയിക്കൊണ്ട് നമ്മളുടെ ഉള്ളിൽ അത് നമ്മൾക്ക് ഡിസീസ് വരുത്തും എന്നുള്ളതാണ് എന്തിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്റ്റോ പാരസൈറ്റ് ഇനി ഓർ ഓൺ ദി ഓർഗാനിസം നമ്മളുടെ ഓർഗാനിസങ്ങളുടെ ബോഡിയുടെ പുറത്തും നമുക്ക് നമുക്കേതിനെ കാണാം ബാക്ടീരിയയെ കാണാം അത് ഡിസീസ് കോസിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് പേര് പറയും എറ്റോ പാരസൈറ്റ് എന്ന് പറയും അപ്പോൾ ഈ രീതിയിൽ ഇത്ര ഇങ്ങനെയുള്ള ഹാബിറ്റാറ്റുകളിലൊക്കെ തന്നെ എല്ലായിടത്തും കാണാം എന്നുള്ളതാണ് ഏതിൻ്റെ പ്രത്യേകത ബാക്ടീരിയയുടെ പ്രത്യേകത ഇനി നമുക്ക് കിങ്ഡം മൊനീറയിലെ കാറ്റഗറീസ് എന്നുള്ളത് നോക്കണം അത് നമ്മൾ ആദ്യം കേട്ട് കഴിഞ്ഞതാണ് ഏതൊക്കെയാണ് കാറ്റഗറീസ് അണ്ടർ കിങ്ഡം ഒണീറ ആർക്കി ബാക്ടീരിയ യു ബാക്ടീരിയ സയനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ അതിൽ ആർക്കി ബാക്ടീരിയയുടെ പ്രത്യേകത ദ ലീവ് ഇൻ എക്സ്ട്രീം ഹാർഷ് കണ്ടീഷൻസ് ഇപ്പം ഞാൻ നേരത്തെ ഹോട്ട് സ്പ്രിങ്സിൽ കാണാം അല്ലേ ഹോട്ട് സൾഫർ സ്പ്രിങ്സിൽ കാണാം എന്നുള്ളത് പറഞ്ഞു അതേമാതിരി തന്നെ സോൾട്ടി കണ്ടീഷൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ബാക്ടീരിയ ഉണ്ട് സാധാരണ നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വയ്ക്കുമ്പോൾ ബാക്ടീരിയൽ ഗ്രോത്തിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനാണ് പക്ഷേ സോൾട്ടി കണ്ടീഷൻസിനെ വസിക്കുന്ന തരത്തിലുള്ള ബാക്ടീരിയാസും ഉണ്ട് അപ്പോൾ വിച്ച് ലീവ് ഇൻ എക്സ്ട്രീം ഹാർഷ് കണ്ടീഷൻസ് ഹാർഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ കാണുന്ന ബാക്ടീരിയ ആണ് ഏത് ടൈപ്പ് ബാക്ടീരിയ ആർക്കി ബാക്ടീരിയ അവർ പ്രിമിറ്റീവ് ടൈപ്പ് ബാക്ടീരിയ ആയിട്ടാണ് കരുതപ്പെടുന്നത് അതിൽ നിന്നാണ് പുതിയ നമ്മളുടെ ഇപ്പോഴത്തെ മോഡേൺ ബാക്ടീരിയ എന്നാണ് അതിന് പറയുന്നത് സാധാരണ നോർമൽ ടൈപ്പ് ബാക്ടീരിയ വന്നിട്ടുള്ളത് യു ബാക്ടീരിയ അപ്പോൾ മോഡേൺ ബാക്ടീരിയ എന്ന് നമുക്ക് പറയാം നോർമൽ ടൈപ്പ് ബാക്ടീരിയ ഇനി സയനോ ബാക്ടീരിയ മറ്റൊരു വിഭാഗം സയനോ ബാക്ടീരിയ സയനോ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ഗ്രീൻ ആൽഗേ ആൽഗയുടെ സ്വഭാവം അത് കാണിക്കുന്നുണ്ട് ഫോട്ടോസിന്തോസിസ് ചെയ്യും സയനോ ബാക്ടീരിയ പക്ഷേ അതിന് ബാക്ടീരിയൽ സെൽവാളും കാര്യങ്ങൾ ബാ ബാക്ടീരിയൽ സെൽവാൾ സ്ട്രക്ചറും ബാക്കി കാര്യങ്ങളും ഒക്കെ ബാക്ടീരിയയോടാണ് സാമ്യം എന്നുള്ളത് കൊണ്ടാണ് അത് ആ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത് ഇനി ഫോട്ടോസെന്തോസിസ് നടത്തുന്നത് ബ്ലൂ ഗ്രീൻ എന്നുള്ള പേര് നിങ്ങൾക്ക് കാണാം അതിൽ ചില പിക്മെൻസ് ഉണ്ട് അത് സൈനോ ബാക്ടീരിയ പറയുമ്പോൾ നമ്മൾ പഠിക്കും അതിൽ ചില പിക്മെൻസ് ഉണ്ട് അപ്പോൾ ബ്ലൂ ഗ്രീൻ ആൽഗെ ദെൻ മൈക്കോ പ്ലാസ്മ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സെല്ലായിട്ടാണ് മൈക്കോപ്ലാസ്മ പറയുന്നത് വിച്ച് ലാക്സ് സെൽവാൾ സെൽവാൾ ഇല്ലാത്ത ടൈപ്പ് ഒരു ഓർഗാനസ് ആയിട്ടാണ് ഏത് വരുന്നത് മൈക്കോ പ്ലാസ്മ അപ്പം നോക്കൂ നമ്മൾ ബാക്ടീരിയൽ സെൽ സ്ട്രക്ചർ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു യുണീസെലുലാറായിട്ടുള്ള സ്ട്രക്ചറായിട്ടാണ് ഇതിന് വരുന്നത് സൈറ്റോപ്ലാസം ഉണ്ട് അതായത് പ്രോട്ടോപ്ലാസം എന്ന് പറയാം വിത്ത് ക്രൊമാറ്റിൻ മെറ്റീരിയൽ അല്ലെങ്കിൽ വിത്ത് ക്രോമസോംസ് പക്ഷെ ഇതിന് ചുറ്റും ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ജെനറ്റിക് മെറ്റീരിയലിനെ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നൊരു ടേം കൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ സൈറ്റോപ്ലാസത്തിൽ ഇനി ദൽവാളാണ് ഈ സെൽവാൾസ് അപ്പ് ഓഫ് എ മെറ്റീരിയൽ കോൾഡ് പെപ്റ്റിഡോ ഗ്ലൈക്കൻ എന്ന് പറയും അതായത് ബാക്ടീരിയയുടെ സെൽവാൾ അപ്പ് ഓഫ് എ സബ്സ്റ്റൻസ് കോൾഡ് പെപ്റ്റിഡോ ഗ്ലൈക്കൻ എന്നാണ് അതിന് പറയുന്നത് ഇനി അതിന് ശേഷം സെൽവാളിന് ശേഷം പ്ലാസ്മ മെംബ്രെയിൻ ആണ് വരുന്നത് അല്ലേ ആ പ്ലാസ്മ മെംബ്രെയിനിൽ ചില ഇൻഫോൾഡിങ്സ് ആയിട്ടുള്ള രീതിയിൽ ഉള്ളിലേക്ക് ഇങ്ങനെ മടങ്ങി മടങ്ങി വരുന്ന സ്ട്രക്ചർ എന്നുള്ളതാണ് ഇൻഫോൾഡിങ്സ് ആയിട്ട് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഇൻഫോൾഡിങ്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് പ്ലാസ്മ മെംബ്രെയിനിലുണ്ട് ആ ഇൻഫോൾഡിങ്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ് എന്ത് പേര് പറയുന്നത് മീസോസോംസ് എന്ന് പറയും മീസോസോംസ് എം ഇ എസ് ഒ എസ് ഒ എം ഇ എസ് മീസോസോംസിൻ്റെ പ്രത്യേകത അതിൽ റെസ്പിറേറ്ററി എൻസൈംസ് ഉണ്ട് അതാണ് ബാക്ടീരിയയിൽ റെസ്പിറേറ്ററി ഫങ്ഷൻ ക്യാറി ഔട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മളുടെ അനിമൽസിലെ മൈറ്റോകോൺട്രിയ പ്ലാന്റ്സിലെ മൈറ്റോകോണ്ട്രിയ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട് അതിലാണ് റെസ്പിറേറ്ററി എൻസൈംസ് അതിലാണ് റെസ്പിറേഷൻ്റെ ഫങ്ഷൻസ് നടന്നത് നടക്കുന്നത് മേ ടി പി ഫോമേഷനൊക്കെ നടക്കുന്നത് പക്ഷേ ബാക്ടീരിയ ഓർഗാനിസം ആവുമ്പോൾ ആ ഒരൊറ്റ കോശത്തിൽ ഉൾപ്പെടാവുന്ന കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് എല്ലാ ഫങ്ഷൻസും നടന്നു പോകും റെസ്പിറേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത് ഏത് സ്ട്രക്ചറിലാണ് മീസോസോംസ് ഇനി ഇത് കുറച്ചും കൂടി കൂടുതലായിട്ട് നിങ്ങൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബാക്ടീരിയയുടെ സെൽ സ്ട്രക്ചർ പഠിക്കും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ മീസോസോംസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഇനി സൈറ്റോപ്ലാസത്തിൽ കാണുന്നത് റൈബോസോംസ് എന്ന് പറയും പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏതിൻ്റെ ഫങ്ഷനായിട്ട് പറയുന്നത് റൈസോസോംസ് പ്രോട്ടീൻ ഗ്രാന്യൂൾസ് കാണാം അപ്പം അങ്ങനെയുള്ള ടൈപ്പ് സ്ട്രക്ചേഴ്സേ അതിലുള്ളു അതല്ലാതെ മെമ്മ്രീൻ ബൗണ്ട് ഓർഗനലേസ് ഒന്നും തന്നെ ഈ ഒരു ബാക്ടീരിയൽ സെല്ലിൽ ഇല്ല അപ്പോൾ ഈ പെപ്റ്റഡോഗ്ലൈക്കൻ എന്ന് പറയുന്ന മെറ്റീരിയലാണ് യു ബാക്ടീരിയയുടെ സെൽ സെൽവോളിൽ വരുന്നത് നോർമൽ ടൈപ്പ് ബാക്ടീരിയ അപ്പോൾ ഷാർക്കി ബാക്ടീരിയൽ ആ വാൾ ഡിഫറെൻ്റ് ആണ് വേറൊരു ടൈപ്പ് പ്രോട്ടീൻസും ലിപ്പിഡ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് അതുകൊണ്ടാണ് ആ ഹാർഷ് കണ്ടീഷൻസിലും അതിന് റെസിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്ത് അതായത് ആ ഹാർഷ് കണ്ടീഷൻസിനെ റെസിസ്റ്റ് ചെയ്തിട്ട് പ്രതിരോധിച്ചിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ സബ് ടൈപ്സ് എന്ന് പറയുന്നത് ഇതാണ് ആർക്കി ബാക്ടീരിയ യു ബാക്ടീരിയ സയനോ ബാക്ടീരിയ മൈക്രോ പ്ലാസ്മ ഇനി നമുക്ക് ബാക്ടീരിയയെ അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് നാലായിട്ട് കാറ്റഗറൈസ് ചെയ്യാം ബേസ്ഡ് ഓൺ ദി ഷേപ്പ് ഓഫ് ബാക്ടീരിയ ഇറ്റ് ക്യാൻ ബി ഗ്രൂപ്പ്ഡിൻ ടു നാല് ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ നാല് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം ഏതൊക്കെയാണ് കോക്കസ് ടൈപ്പ് ബാസില്ലസ് ടൈപ്പ് വിബ്രിയോൺ ടൈപ്പ് ആൻഡ് സ്പൈറില്ലം ടൈപ്പ് എന്നാണ് പറയുന്നത് ഏതൊക്കെയാ കോക്കസ് ബാസില്ലസ് വിബ്രിയോൺ ആൻഡ് സ്പൈറില്ലം ടൈപ്പ് കോക്കസിൻ്റെ പ്രത്യേകത എന്താണ് സ്പെറിക്കൽ ഷേപ്പ് ആയിട്ട് വരുമ്പോഴാണ് അതായത് ബാക്ടീരിയ പല ഷേപ്പിൽ വരാം അത് കോക്കസ് ടൈപ്പ് എന്ന് പറയുന്നത് സ്ഫറിക്കൽ ഷേപ്പ് ആയിട്ടുള്ള രീതിയിൽ ഗോളാകൃതി ആയിട്ടുള്ള രീതിയിൽ ബാക്ടീരിയ നമുക്ക് കാണാം അങ്ങനെ വരുമ്പോഴാണ് അതിന് എന്ത് പേര് പറയുന്നത് കോക്കസ് ഇപ്പോൾ നിങ്ങൾ ന്യൂമോ കോക്കസ് ഡിപ്ലോ കോക്കസ് സ്ട്രെപ്റ്റോ കോക്കസ് സ്റ്റഫൈലോ കോക്കസ് അങ്ങനെയുള്ള പേരുകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ നോക്കൂ ഇത് ഇങ്ങനെ രണ്ടായിട്ട് കാണുമ്പോഴാണ് നമ്മൾ എന്ത് പേര് പറയുന്നത് ഡിപ്ലോ കോക്കസ് ഇനി ഈ ബാക്ടീരിയ സ്ഫറിക്കൽ ആയിട്ടുള്ള ബാക്ടീരിയ ഇങ്ങനെ ഒരു ചെയിൻ ആയിട്ട് കാണുമ്പോഴാണ് നമ്മൾ ഏത് പേരിൽ പറയുന്നത് സ്ട്രെപ്റ്റോ കോക്കസ് ഇനി ഇത് തന്നെ ഒരു ക്ലസ്റ്ററായിട്ട് ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള രീതിയിൽ ഈ ബാക്ടീരിയ പ്രസൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പേര് പറയും സ്റ്റെഫൈലോ എസ് ടി എ പി എച്ച് വൈ എൽ ഒ സ്റ്റെഫൈലോ കോക്കസ് എന്ന് പറയും ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് അല്ലെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് ഏതാണ് ബാസില്ലസ് റോഡ് ഷേപ്ഡ് ഒരു ദണ്ടിൻ്റെ ആകൃതിയിൽ എന്നുള്ള അർത്ഥമാണ് റോഡ് ഷേപ്ഡ് അങ്ങനെ വരുമ്പോഴാണ് അതിനെന്ത് പേര് പറയുന്നത് ബാസില്ലസ് സ്ട്രെപ്റ്റോ ബാസില്ലസ് സ്റ്റഫൈലോ ബാസില്ലസ് ഡിപ്ലോ ബാസില്ലസ് ഇങ്ങനെയുള്ള ബാക്ടീരിയകളുണ്ട് അവരുടെ ആ ഷേപ്പിൽ തന്നെ പേര് വരുന്ന രീതിയാണ് ഉണ്ടാവുക പല ആൾക്കാർക്കും ഉള്ളത് ഇനി വിബ്രിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ ഇതൊരു കോമേറ്റ മാതിരിയാണ് അപ്പോൾ ആ ഒരു കോമ ഷേപ്പ് വരുന്നതാണ് ഏത് വിബ്രിയോൺ ഓർ വിബ്രിയോ ടൈപ്പ് നോക്കൂ വിബ്രിയോ കോളറേ കോളറ കോസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേര് വിബ്രിയോ കോളറേ അപ്പോൾ കോ അതിൻ്റെ ഏകദേശം ആ ഒരു പേരോട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അല്ലേ ഇനി നെക്സ്റ്റ് വൺ ഇത് നോക്കൂ ഇത് ഏത് ഷേപ്പ് ആണ് ഇതിങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് വരുന്ന രീതിയാണ് സ്പൈറൽ ഷേയ്പ്പാണ് അങ്ങനെ വരുമ്പോഴാണ് എന്ത് പേര് പറയുന്നത് സ്പൈറില്ലം അപ്പം സ്പൈറില്ലത്തിൻ്റെ പ്രത്യേകത സ്പൈറൽ ഷേപ്പ്ഡാണ് ഇപ്പോൾ സ്പൈറോക്കേറ്റ് അതിൻ്റെ തന്നെ പേരിലൊരു ബാക്ടീരിയ വരുന്നുണ്ട് സ്പൈറോക്കീറ്റ് എന്ന് പറയും അപ്പോൾ സ്പൈറോക്കീറ്റിൻ്റെ പ്രത്യേകത സ്പൈറൽ സ്പൈറലായിട്ടുള്ള ഷെയ്പ്പുള്ള ബാക്ടീരിയ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഷേപ്പ് അനുസരിച്ച് കോക്കസ് ബാസില്ലസ് വിബ്രിയോ ആൻഡ് ദെൻ സ്പൈറില്ലം ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആർ ഇനി നമ്മൾ ഇന്ന് പഠിച്ചതൊന്നും കൂടി നമുക്ക് ഓർമ്മിക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് കിങ്ഡം ഒനീറയുടെ ആ ഒരു കാറ്റഗറൈസേഷൻ ആയിരുന്നു അല്ലേ ഏതൊക്കെയായിരുന്നു യു ബാക്ടീരിയ സൈനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ ആർക്കി ബാക്ടീരിയ ഇങ്ങനെ നാല് കാറ്റഗറീസാണ് മെയിനായിട്ട് ഏതിൽ വരുന്നത് കിങ്ഡം മൊനീറയിൽ വരുന്നത് അല്ലേ പിന്നെ നമ്മൾ ഇന്ന് പഠിച്ചത് ഷേപ്പ് അനുസരിച്ചിട്ട് ബാക്ടീരിയ എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് അപ്പം അടുത്ത ക്ലാസ്സിൽ കിങ്ഡം മൊനീറയുടെ കാറ്റഗറീസ് ആയിട്ടുള്ള ആർക്കി ബാക്ടീരിയ സൈനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ ആൻഡ് യു ബാക്ടീരിയ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾക്ക് പരിചയപ്പെടാം താങ്ക്